നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കായികമായി പുരുഷന്മാരുടെ അത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാ മേഖലകളിലും സ്ത്രീകൾ പുരുഷനൊപ്പം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇനി ഭാവിയിൽ പുരുഷനെ മറികടന്നുകൊണ്ട് പല മേഖലകളിലേക്കും സ്ത്രീകൾ എത്തും. സന്തോഷം തന്നെ, തീർച്ചയായും തന്നെ സ്ത്രീകൾ ശക്തി പ്രാപിക്കണം. സ്ത്രീകൾ സമൂഹത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട പാതയിലേക്ക് പ്രധാന വ്യക്തിയായി തന്നെ, പുരുഷനെ പോലെ തന്നെ വ്യക്തമായ ഇൻഡിവിജ്വാലിറ്റിയോടുകൂടി, വ്യക്തിത്വത്തോടുകൂടി മുമ്പോട്ട് പോകണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇത് തത്വശാസ്ത്രം പറയുകയോ അല്ലെങ്കിൽ സാമൂഹ്യ വിഷയത്തിൽ ചർച്ച നടത്തുകയോ ചെയ്യുകയല്ല, പറയുന്നത് വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടനയിൽ അനേകം സ്ത്രീകൾ, നമ്മുടെ കേരളത്തിൽ നിന്ന് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും അടക്കമുള്ളവർ പോയ ഭീകര സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്, ഐസിസ്, ISIS എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളെയൊക്കെ അവിടുത്തെ പുരുഷന്മാരായ ഭീകരവാദികൾ ലൈംഗിക അടിമകളാക്കിവെച്ചിരിക്കുകയാണ് എന്നൊക്കെ തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ സ്ത്രീകളും ക്രൂരകൃത്യങ്ങൾക്കും കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഭീകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും മനസ്സിനെ മരവിപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ ISIS സ്ത്രീകളും ഒക്കെ വളരെ ട്രെയിൻഡാണ്. അവരുടെ മനസ്സാക്ഷിയൊക്കെ മരവിച്ചിരിക്കുന്നു. എന്തും ചെയ്യുന്ന സ്ത്രീകളാണ് ISIS ഭീകരവാദികളായ സ്ത്രീകൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് UN പുറത്തുവിട്ടിരിക്കുന്നത്. കേരളം ISIS റിക്രൂട്ട്മെന്റ് കേന്ദ്രമാണെന്നും ഇന്ത്യയിൽ ISIS സാന്നിധ്യം വളരെ ശക്തമായി ഉണ്ടെന്നും ഒക്കെയുള്ള റിപ്പോർട്ട് നമുക്കറിയാം. പക്ഷേ ഈ സ്ത്രീകളെ അങ്ങനെ മോശക്കാരായി കാണരുത്. അവർ പുരുഷന്മാരെക്കാൾ കൊടും ഭീകരന്മാരാണ്, ഭീകരികളാണ് എന്നുള്ള, ഭീകരി എന്ന വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഭീകരവാദത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമായി സ്ത്രീകൾ, ISIS ഭീകരവാദികളായ സ്ത്രീകൾ മാറിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നാം പോകുന്നത്. സ്ത്രീകളാണെന്ന് കരുതി ഇസ്ലാമിക ഭീകരവാദികളുടെ ചെയ്തികളെ വില കുറച്ച് കാണരുത്. പലരും പുരുഷന്മാരെ വെല്ലുന്ന ഭീകരതയും ക്രൂരതയും കൈമുതലായവരാണ് എന്ന് ഐക്യരാഷ്ട്രസഭ ഇതാ മുന്നറിയിപ്പ് നൽകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. സ്ത്രീകളാണെന്ന് പറഞ്ഞ് അവർ അടങ്ങിയിരിക്കുകയല്ല. അവർ തലയിൽ മുഖം മറച്ച് അടങ്ങിയിരിക്കുന്നവരല്ല. കഴുത്ത് വെട്ടാനും ആളെ കൊല്ലാനും ബോംബ് വയ്ക്കാനും മറ്റെല്ലാ ക്രൂരതകൾക്കും നേതൃത്വം കൊടുക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ഈ ISIS ഭീകരവാദികളായ സ്ത്രീകളാണ് എന്നാണ് ഈ സൂചനകൾ വ്യക്തമാക്കുന്നത്. സ്ത്രീകളായ ISIS അംഗങ്ങളുടെ ക്രൂരകൃത്യങ്ങൾ വില കുറച്ച് കാണരുതെന്നാണ് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നത്. ഐക്യരാഷ്ട്രസഭ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ്, അതായത് കൗണ്ടർ ടെററിസം കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറേറ്റ് CTED ആണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘങ്ങളിലെ സ്ത്രീകളുടെ പങ്കിനെ പറ്റിയുള്ള റിപ്പോർട്ടിൽ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. വളരെ കാര്യമായൊരു പരാമർശമാണ്. സ്ത്രീകളാണെന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്നില്ല. പുരുഷന്മാരെക്കാൾ ക്രൂരതയും അതുപോലെ തന്നെ ആ ഭീകരതയും ഒക്കെ, കണ്ണില്ലാത്ത ക്രൂരതയും ഭീകരതയും ഒക്കെ കൈമുതലായവരാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തിപ്പെടുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ISIS ഭീകരവാദികളായ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ വില കുറച്ച് കാണരുത്. അതുപോലെ തന്നെ സ്ത്രീകളായതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അന്വേഷണ ഏജൻസികൾ സ്ത്രീകളായതുകൊണ്ട് ചിലപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു നയവും മയവും ഒക്കെ ചിലപ്പോൾ ഇവരോട് കാണിച്ചേക്കാം. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ സ്ത്രീകളായതുകൊണ്ട് അന്വേഷണങ്ങൾക്കും കേസുകൾ ചാർജ് ചെയ്യുന്നതിലും അവരെ പുനരധിവസിപ്പിക്കുന്നതിലുമെല്ലാം അവർക്ക് അനുകൂലമായ നിലയിൽ പക്ഷപാതപരമായ നടപടികൾ അന്വേഷണ ഏജൻസികൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. സ്ത്രീകളാണല്ലോ, പാവങ്ങളാണല്ലോ, പെണ്ണുങ്ങളല്ലേ, പോട്ടെ, നമ്മുടെ വീട്ടിലും പെണ്ണുങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിൽ ഒരു രീതി അന്വേഷണ ഏജൻസികൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള പല അന്വേഷണ ഏജൻസികളും നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇവരാണ് സത്യം പറഞ്ഞാൽ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് ഭീകരമായ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവരോട് ഒരു ദയാദാക്ഷിണ്യവും വേണ്ട എന്ന സൂചന കൂടിയാണ് ഈ CTED റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾ ഒരേ സമയം ഭീകരതയുടെ ഇരകളും വേട്ടക്കാരുമായി ഇരുന്നിട്ടുണ്ട്. ഇരകളായ സ്ത്രീകളെ അടിമക്കച്ചവടം നടത്തുന്നതിലും ലൈംഗിക അടിമകളാക്കി വിൽക്കുന്നതിലുമെല്ലാം സ്ത്രീകളായ ISIS അംഗങ്ങൾ മുന്നിൽ നിന്നു. ഈ സ്ത്രീകളായവരെ തന്നെ ലൈംഗിക അടിമകളാക്കി മാറ്റാനും ഇവരെ വിൽക്കാനും ഇവരെ അടിമക്കച്ചവടത്തിന് ഉപയോഗിക്കാനും ഒക്കെ സ്ത്രീകൾ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ പലപ്പോഴും പുരുഷന്മാരല്ല, പുരുഷന്മാർ മാറി നിൽക്കുകയാണ്. പുരുഷ ഭീകരന്മാർ ഒന്ന് പുറകോട്ട് നിൽക്കുന്നിടത്ത് സ്ത്രീകൾ അതിശക്തമായി ഈ മേഖലകളിലെല്ലാം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് UN CTED റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ അതിക്രൂരങ്ങളായ ഭീകരകൃത്യങ്ങൾ ചെയ്യുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. അതുപോലെ ഓൺലൈൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളെപ്പോലെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ യഥാർത്ഥ ഭീകര പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകൾ മുന്നിൽ നിൽക്കുകയാണ്, എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നു. സ്ത്രീകളായതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചെറുതായി കാണുന്നു.
റിപ്പോർട്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സ്ത്രീകൾ മുൻകൈയെടുത്ത് കുട്ടികളെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ റിക്രൂട്ട് ചെയ്യുകയും അവരെ കൊണ്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുപോലെ മറ്റ് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ റിക്രൂട്ട് ചെയ്യാൻ മുന്നിൽ നിൽക്കുന്നതും അതിനുവേണ്ട നടപടിക്രമങ്ങൾ കൊണ്ടുനടക്കുന്നതും ഒക്കെ സ്ത്രീകളാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിലെ അംഗങ്ങളുടെ കൂടി ആയതുകൊണ്ട് മാത്രം എല്ലാ സ്ത്രീകളെയും ഭീകരവാദികളാണെന്ന് കാണാനാകില്ലെന്നും ചിലരെല്ലാം ചതിയിൽപ്പെട്ടോ ഭീഷണിയിൽപ്പെട്ടോ ഒക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് എന്ന സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അതുപോലെ ഈ ടെലഗ്രാം ഉൾപ്പെടെയുള്ള പല ഗ്രൂപ്പുകളും നിയന്ത്രിക്കുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പലതും നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണ് എന്ന റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അനേകം സ്ത്രീകൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. നമുക്കറിയാം നിമിഷ, ഫാത്തിമ, സോണിയ, സെബാസ്റ്റ്യൻ അവരുടെയൊക്കെ പേരുകൾ തന്നെ ആദ്യം സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ വളരെ ചെറിയ ഒരു ഭൂഭാഗത്തിലേക്ക് ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഒതുക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും അവർ ഓൺലൈനിലൂടെ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഓൺലൈൻ സൈറ്റുകളിലൂടെ ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കേരളത്തിലടക്കം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല ഏഷ്യൻ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ CTED റിപ്പോർട്ട് നൽകുന്നുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന, നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇത്. സ്ത്രീകൾ കുട്ടികളെ ഉൾപ്പെടെ കുട്ടികളെ കൊണ്ടും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യിക്കാനും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ റിക്രൂട്ട് ചെയ്തിട്ട്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ. അപ്പം ഈ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിനേയും ഏതിനേയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദത്തിൻ്റെ വിഷവിത്തുകൾ ലോകം മുഴുവൻ വിതച്ചുകൊണ്ടിരിക്കുന്ന ISന്റെ പ്രവൃത്തികളുടെ ഒരു സൂചനയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ നൽകിയിരിക്കുന്നത്. എന്താണ് ഐക്യരാഷ്ട്രസഭയും അതുപോലെയുള്ള ഏജൻസികളും ഒന്നും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടാത്തത്, നേരിട്ട് ഇടപെടാത്തത് എന്ന സംശയം അവിടെ നിൽക്കുകയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇതിന് നടപടിയുണ്ടാകണം. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വേരുകൾ ഇവിടെ നിന്ന് ആ കറുത്ത തുണിയിലെഴുതിയ, കറുത്ത കൊടിയിലെഴുതിയ ആ അക്ഷരങ്ങൾ എന്ന് മാഞ്ഞു പോകും, അന്നേ ഇവിടെ സമാധാനം ലഭിക്കൂ. ഇത്തരത്തിൽ ഭീകരവാദം വളർത്താൻ, ലോകം മുഴുവൻ പടർത്താൻ ഓൺലൈൻ സൈറ്റുകളെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ആശങ്കയിലാണ്. ഈ മുന്നറിയിപ്പ് അങ്ങനെ തൃണമത് ഗണിച്ചുകൂടാ, ഇത് കാര്യമായി എടുക്കണം. ഭരണ സംവിധാനങ്ങൾ, അന്വേഷണ ഏജൻസികൾ, അന്താരാഷ്ട്ര സംഘടനകൾ എല്ലാം ഇത് കാര്യമായിട്ട് എടുക്കണം എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
you.